ത്രിശാവടിയിലേക്ക് എല്ലാ സുഹൃത്തുക്കളുടെ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മളുടെ ഏറ്റവും പുതിയ ഒരു 5.0 ആംപ്ലിഫയറാണ്. കുറച്ചൊക്കെ ഒരു മാറ്റ പ്രത്യേകതയുള്ള ഒരു ആംപ്ലിഫയറാണിത്. പരിചയപ്പെടാം. കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സിംഗിൾ PCB ആംപ്ലിഫയർ ഇതാണ്. ആ സിംഗിൾ PCB ആംപ്ലിഫയർ ബോർഡ് 4 ട്രാൻസിസ്റ്റർ വെച്ചുള്ള സബ്, 2 ട്രാൻസിസ്റ്റർ വീതമുള്ള 5 ചാനൽ, 5200/9423 വെച്ചുള്ള സബും, TAP 142/147 വെച്ചിട്ടുള്ള ചാനലും. അതേപോലെ ഈ ബോർഡിൽ തന്നെ അതിൻ്റെ 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ, 15000 MFD 2 കപ്പാസിറ്റർ വെച്ചിട്ടുള്ള പവർ സപ്ലൈ, 4725 volt വെച്ചിട്ടുള്ള റിമോട്ട് ഹിറ്റ് സപ്ലൈ, പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള സപ്ലൈ, ഫാനിന് ആവശ്യമുള്ള റെഗുലേറ്റർ, അതിനുള്ള സപ്ലൈ എല്ലാം ഈ ഒറ്റ PCB തന്നെയുണ്ട്. അതായത് വയറിങ് ഇല്ല എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ട്രാൻസ്ഫോമറിൻ്റെ ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 30-30 ഡയറക്റ്റ് ഈ ഗ്രീൻ സോക്കറ്റ് വഴി പവർ സപ്ലൈയിലേക്ക് കൊടുക്കുന്നു. ഇതിൽ നിന്നുള്ള ഒരു 0 12 സ്പീക്കർ പ്രൊട്ടക്ഷനും വേറൊരു 0 12 നമ്മുടെ ഈ റിമോട്ട് ഹിറ്റിനുള്ള സപ്ലൈ AC കൊടുക്കുന്നു. അതിൽ തന്നെ റെക്ടിഫയർ ചെയ്ത് DC ആക്കി ഈ രണ്ട് സെക്ഷനിലേക്ക് പോകും. അതുപോലെ നമ്മുടെ DTECH റിമോട്ട് കിറ്റ്, ഇതിൽ നിന്നുള്ള 6 ചാനൽ ഔട്ട്പുട്ട്, നമ്മുടെ പുതിയ ഒരു സ്റ്റീരിയോ ടോൺ കൺട്രോളാണ്, അതിൻ്റെ 6 ചാനൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി സബിന് നമ്മൾ ട്രിപ്പിൾ സെക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കി ഫ്രണ്ടിലെ ഇതിൽ സബ് മാത്രം. ഈ ബാസ് വേരി ചെയ്യുമ്പോൾ സബിൻ്റെ ഡെപ്ത് കൂടും. അതുപോലെ ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ ബാസ് ട്രിബിൾ, ഫ്രണ്ട് റൈറ്റിൻ്റെ ബാസ് ട്രിബിൾ, സെൻറ്ററിൻ്റെ ബാസ് ട്രിബിൾ, സറൗണ്ട് ലെഫ്റ്റിൻ്റെ ബാസ് ട്രിബിൾ, സറൗണ്ട് റൈറ്റിൻ്റെ ബാസ് ട്രിബിൾ, ഇത്രയും സംഭവം നമുക്ക് റിമോട്ട് കിറ്റിനതിലേക്ക് ഒന്ന് അത് ബൂസ്റ്റ് ചെയ്ത് നേരെ നമ്മുടെ ഈ സിംഗിൾ കിറ്റിൻ്റെ, അതായത് സിംഗിൾ 5.1 കിറ്റിൻ്റെ ഇൻപുട്ട്സ് ഇതാണ്. അത്രയും കണക്ഷൻസ് ഇതിലെത്തുകയും നല്ല ഒരു ഔട്ട്പുട്ട് 6 ചാനലിൽ നമുക്ക് ലഭിക്കും. സബിനും നല്ല ഗെയിൻ ഉണ്ടാവും, അതുപോലെ ചാനലുകൾക്ക് നല്ല ബാസ് ഇൻ്റർവെലും നല്ല ക്വാളിറ്റി ആയിട്ടും കിട്ടുന്നുണ്ടാവും. പിന്നെ നമ്മളിതിൽ ചെയ്തേക്കണേ ഒരു 6 ചാനൽ ഓഡിയോ ലെവലുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടി എന്ന് പറയേണ്ടത്. ഇതിൻ്റെ വർക്കിങ്ങിൽ ഏറ്റവും ബ്യൂട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മൾ തന്നെ ചെയ്തതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഓഡിയോ ലെവലാണ്. അത് വർക്കിംഗ് മീഡിയയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഉപയോഗിച്ചേക്കണേ ഒരു 30-30 12 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. ബാക്കി ഓക്സിലറി സപ്ലൈകളെല്ലാം 2 ആമ്പിയറും 1 ആമ്പിയറുമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു സബിൻ്റെ കൺട്രോൾ, ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച്, റൈറ്റ് സൈഡ് ഒരു മാസ്റ്റർ കൺട്രോൾ, പിന്നെ USB സോക്കറ്റ്, അതുപോലെ മാറ്റ് ഫിനിഷിലുള്ള അടിപൊളിയൊരു പിന്നെ പാനലാണ്. ഫ്രണ്ടിൽ ടോപ്പ് സൈഡ് കൂളിംഗ് ഷീറ്റുമാണ്, കൂളിംഗാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ 3 കൂളിംഗ് ഫാൻ ഉപയോഗിച്ചേക്കുന്നു. 1 ഈ ഹീറ്റ് സിങ്, അടുത്ത സബിൻ്റെ ഒറ്റ ഹീറ്റ് സിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സബിന് അതുകൊണ്ട് ഇവിടുന്നൊരു സെപ്പറേറ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്കുള്ളത്, പിന്നെ ഇതിന് വളരെ സൗണ്ട്ലെസ് ആണ്, ചെറിയ സൗണ്ടേ ഉള്ളൂ. കാരണം 12 വോൾട്ട് ഫാനിൽ നമ്മൾ 9 വോൾട്ട് റെഗുലേറ്റർ വെച്ചാണ് സപ്ലൈ കൊടുത്തേക്കുന്നത്. അപ്പം ഫാനിന് ലൈഫ് കിട്ടും, സൗണ്ട് കുറയും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ഇത് സൈലൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും സൗണ്ട്, അത് മൊബൈൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് ഈ വളരെ ചെറിയ സൗണ്ട് റൂമിൽ സൈലൻ്റായിട്ട് തന്നെയാണ്, നമുക്കിത് വലുതായിട്ട് സൗണ്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, നമുക്കിതിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.